അസ്സലാമു അലൈക്കും. റവ കൊണ്ടുള്ള സോഫ്റ്റും ടേസ്റ്റിയുമായ പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളെ വീഡിയോ തുടങ്ങുന്ന മുതൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം നമുക്കൊരു പാത്രത്തിലോട്ട് ഒരു ഗ്ലാസ് റവ ഇട്ടെടുത്തിട്ടുള്ളത്. ആ ഒരു ഗ്ലാസ് റവ നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ റവ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് വറുക്കാത്ത റവ ആയതുകൊണ്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. വറുത്ത റവയാണ് വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വറുത്ത റവയാണ് എടുക്കണമെന്ന് വെച്ചാൽ വറുക്കണ്ട. നമുക്ക് വറുക്കാത്ത എണ്ണത്തെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി നമുക്ക് പാത്രത്തിൽ ചട്ടിയുടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കാം. കുറേശ്ശെ ഒന്ന് വറുത്തെടുത്താൽ മതി. കളറ് മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ സൈസിൽ ഒന്ന് വറുത്തെടുക്കിയാൽ മതി. നമ്മളെ റവ അവിടെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും വറുത്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി റവ ഒന്ന് നമുക്ക് കുറഞ്ഞ ചൂടാറി കിട്ടണം കേട്ടോ. ചൂടാറിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനേ. ഞാൻ ചൂടാറട്ടെ. അപ്പൊ നമ്മളെ റവ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂണ് നെയ്യാണിത്. ഇത് ചേർത്ത് കൊടുക്കണം. പുട്ട് നല്ല സോഫ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂണ് ചെറിയ തേങ്ങയാണ്, അതൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളമാട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാണ്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഫുള്ളായിട്ട് ഒഴിക്കരുത്, കുറേശ്ശെ വേണം ഒഴിച്ചെടുക്കാന്. പാകത്തിനാക്കി വറുത്ത റവ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും. വറുക്കാത്ത റവ ആയ വല്ലാതെ ഒന്നും വെള്ളം ആവശ്യം വരില്ല. കുറേശ്ശെ കുറേശ്ശെ വെച്ച് നമുക്കത് കുറച്ച് പാകമാക്കി എടുക്കാം. അപ്പം വെള്ളം പാർന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പുടിച്ച ഇങ്ങനെ നിൽക്കുന്ന ഒരു പരിവാണ് കേട്ടോ പൊടി. എന്നാലേ നമുക്ക് പുട്ട് സോഫ്റ്റായി നല്ല ഇതായി കിട്ടുള്ളൂ. ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. ഒരു ഗ്ലാസ് റവക്ക് ഒരു അര ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം വരുള്ളൂ കേട്ടോ. നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ പുട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ പുട്ടും കുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ചില്ലൊക്കെ ഇട്ടിട്ട് ഞാൻ അതിലേക്ക് ആദ്യം നമുക്ക് ലേശം തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പൊഴിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ മാതിരി തന്നെ കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ടാൽ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ പുട്ടും കുറ്റി നമ്മൾ ഫുള്ളാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെച്ചെടുക്കാം. ഇപ്പം നമ്മൾ റബ്ബർ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കത് പ്ലേറ്റിലേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ഒരു കുറ്റി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് മാവും കൂടി ബാക്കിയുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ടേസ്റ്റ് ചെയ്യാൻ നമ്മളെ റവ പുട്ട് നല്ല സോഫ്റ്റ് ആയി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. ബാക്കിയുള്ളത് ഞാൻ അതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല രസമായിക്കാരം. പായം പൊങ്ങിയത് വേറെന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കൂട്ടിക്കാണ്ട് കറിയൊക്കെ ആയാലും കൂട്ടിക്കാണ്ട് കഴിക്കാൻ നല്ല രസമാണ്.
പുട്ട് സോഫ്റ്റ് ആയി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പൊ നല്ല സോഫ്റ്റ് ആയി ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്താം. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.